ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അയിലമീൻ വെച്ചിട്ടുള്ള തേങ്ങാപ്പാല കുഴിച്ചിട്ടുള്ള നല്ല അടിപൊളിയൊരു കറിൻ്റെ റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിനെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെ കാരണം അറിയത്തില്ല ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അരിപ്പൊടി ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേന്. അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അരിപ്പൊടി മൈദയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ ഇടിയപ്പത്തിനും അതേപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ ഈ ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം പിന്നെ ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് പിന്നെ കരിഞ്ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകമാണ് ഈ ഒരു പൊരിച്ച പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചേർക്കണം പൊരിച്ച പത്തിരി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ കരിഞ്ജീരകവും ചേർത്ത് കൊടുത്ത് പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത ശേഷം പൊടി ഉണ്ടല്ലോ, പൊടി അതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് കേട്ടോ, അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പൊടി പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ പൊടിയൊക്കെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ പത്തിരി ഷീറ്റ് ഇവിടെ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരി ഷീറ്റ് കണ്ടിട്ട് ഇത് കുറേ ആൾക്കാർ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും അവർക്ക് കിട്ടിയത് ചെറുതാണ്, നിങ്ങളത് കണ്ടിട്ട് വലുതാണ് തോന്നുന്നുണ്ട് പറയും. അത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുകയാണ് കേട്ടോ, എല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ്. ഇത് നല്ല വലിപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഇതേപോലെ കുറച്ച് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ചെറിയ കുടുംബത്തിനൊക്കെ പറ്റും ഒരുപാട് പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുക്കണമെങ്കിൽ കുറച്ച് വലിയ ഷീറ്റ് വേണ്ടിരും. അപ്പോൾ ഇത് ഈ ഒരു അളവ് തന്നെ ഉള്ളൂ എന്നാട്ടോ അവർ പറഞ്ഞത്. ഇനി വലുത് വരികയാണെങ്കിൽ അപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞിനും. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിനി കേട്ടോ, നമ്മളെ കോൺടാക്ട് നമ്പറൊക്കെ അറിയുന്ന കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വലുതുണ്ടോ ചോദിച്ചിനും. അപ്പോൾ വലുത് വരുമ്പോൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുകയാണ് വലുതാണെന്നുള്ളത്. അപ്പോൾ ആ പൊടിയൊക്കെ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈയൊന്ന് ചൂടാവണേന് കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി, പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ പിന്നെ പൊടി വാട്ടിയപ്പോൾ തന്നെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിനല്ലോ, അതുകൊണ്ട് പിന്നെ എണ്ണയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ. നല്ലോണം കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ വക്കൊക്കെ ഇങ്ങനെ പൊട്ടും. പിന്നെ നമ്മളിതിലേക്ക് മൈദ ചേർത്തതുകൊണ്ട് അങ്ങനെ വക്കൊന്നും പൊട്ടൊന്നുമില്ല കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം, കുഴ വേണം. കുഴ ഉണ്ടെങ്കിലുള്ളൂ പത്തിരിയാണ് ഏത് പത്തിരി നന്നാവുക. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തത് ആ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയ 2 ബോളാണ്. അപ്പോൾ ഇനി കുറച്ച് മൈദ ഇങ്ങനെ എതിറി കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കുക. പത്തിരി പരത്തേണ്ട കുഴലുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊരിച്ച പത്തിരിയൊക്കെ നല്ല കനമുണ്ടാവും, നല്ല കനത്തിലുള്ള പത്തിരിക്കാരം. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ കനത്തിലൊന്നും അല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കനത്തിലാണ് കേട്ടോ അത് പരത്തിയെടുക്കുന്നത്. എളുപ്പമാണിത് ഉണ്ടാക്കാൻ. വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പിന്നെ കുറച്ച് നേരം നിൽക്കണം, കാരണം ഉള്ളൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ വേവിച്ചെടുക്കാൻ. ആ ഒരു ടൈമേ പോവുള്ളൂ കേട്ടോ, അല്ലാതെ അത് ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മളെ ചിഞ്ചുമോള് ഹോസ്റ്റലിൽ നിന്ന് വന്നിരിക്കണം കേട്ടോ ഇന്നലെ. അപ്പോൾ ചിഞ്ചുമോൾക്ക് ഇഷ്ടമാണ് ഈ ഒരു പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും. അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് ഉണ്ടാക്കുന്നത്. അവിടെ ഒരിക്കലും ഹോസ്റ്റലിൽ ഇങ്ങനെ പൊരിച്ച പത്തിരിയൊന്നും കിട്ടൂല. ഇങ്ങനെ എന്താ ഇഡ്ഡലി ദോശ അതേപോലെ ഭട്ടൂര അങ്ങനെയുള്ളതൊക്കെ കറി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവളോട് ചോദിച്ചിന് എന്താ ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും മതി പറഞ്ഞിനി. പിന്നെ ഉച്ചക്ക് മീൻ കറി അതേപോലെ നല്ല നാടൻ ഊണുണ്ടാക്കി തരുമുണ്ട് എന്നൊക്കെ പറഞ്ഞിനി കേട്ടോ. അപ്പോൾ ഇന്ന് ഓളഷ്ടത്തിനുള്ള ഫുഡാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ പത്തിരി ഞാൻ പരത്തിയെടുത്തിട്ട് എൻ്റെ കയ്യിലുണ്ടതിന് ഈ ഒരു സ്റ്റീലിൻ്റെ ഇതുണ്ടല്ലോ കട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേന് കേട്ടോ. ഈ സ്നാക്സ് ഉണ്ടാക്കൂലേ, പൂവട ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതേനി. അപ്പോൾ അതുകൊണ്ട് 2 ഉപയോഗമുണ്ട്. പൂവട ഉണ്ടാക്കുക ഒരു ഭാഗം കൊണ്ട്, ഒരു ഭാഗം കൊണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാട്ടോ. അപ്പോൾ അത് കുറച്ച് വലിപ്പമുണ്ട്, ഇത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല പൊരിച്ച പത്തിരിയിലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് ഇത്ര വലിപ്പമുള്ളത്. ഇനിയിപ്പോൾ ഗ്ലാസോ ചെറിയ ബൗളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി.
ഇതിപ്പോൾ അമ്മക്ക് തന്നെ കഴിക്കാനല്ലേ, അപ്പോൾ ഷെയ്പ്പൊക്കെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ പിന്നെ പരത്തിയൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിരിക്കണ്. ഇനി നമ്മൾ അടുപ്പത്താണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്യണത്. അടുപ്പ് കത്തിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായിരിക്കണ്. പിന്നെ ഇന്നലെ എനിക്കൊരു സ്ഥലം വരെ പോവാണ്ടേനി. അപ്പോൾ രാവിലെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ 8 മണീൻ്റെ ബസ്സിന് അവിടെ നിന്ന് പോയിനത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഫുഡാവണമെങ്കിൽ അടുപ്പ് കത്തിച്ച് നിന്നാൽ നേരം വേക്കും, അല്ലെ പിന്നെ സുബക്കൊക്കെ വന്നാണ്ട് അടുപ്പ് കത്തിച്ചണം. അപ്പോൾ ആ ഒരു നേരത്ത് അടുപ്പ് കത്തിക്കാനൊന്നും തോന്നില്ല, കാരണം പുറത്തായതുകൊണ്ടേ ഒരു പേടിയാണ്. പിന്നെ ജന്തുക്കളുണ്ടാവും, അല്ലാത്ത പേടിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഗ്യാസുമലാട്ടോ കുക്ക് ചെയ്തിനത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇതിപ്പോൾ ഇന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ 2 ദിവസം അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് അടുപ്പ് ഇനി കത്താനൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടായി. എന്നാലും അടുപ്പൊക്കെ ഞാൻ കത്തിച്ചെടുത്തിക്കണേ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ, നമുക്കൊക്കെ ഓയിലൊക്കെ ഒഴിച്ചാണ്ട് വേഗം ഇതൊന്ന് ചുട്ടെടുക്കാം. പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറി ഇന്നലെ രാത്രി ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിനി. അപ്പോൾ ഇത്ത ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിനി രാവിലേക്കൊക്കെ. ഇന്നലെ രാത്രിയാണ് കേട്ടോ ചിഞ്ചുമോള് വന്നത്. ഇന്നലെ ഓളെ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ട്രെയിനിന് അങ്ങനെ വന്നതേനി. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓളും ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല ഉഷാറായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞാനും മക്കളും ഒറ്റയ്ക്ക് ആകുമ്പോൾ ഓർക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഓര് കഴിക്കും. ചിഞ്ചുമോൾക്കും നമ്മളെ ബാവുക്കാക്കുനാണ് നമ്മുടെ വീട്ടിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നിബന്ധനകളൊക്കെ ഉള്ളത് കേട്ടോ. ഓർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഓര് പറയാം, അതുണ്ടാക്കി തരുമോ ഇതുണ്ടാക്കി തരുമോ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് നമ്മളെ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനി. ഓയിലൊക്കെ ചൂടായപ്പോൾ ഇതാ പത്തിരി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ തീ കത്തിയാണ്ട് അങ്ങനെ കുറച്ച് ഇതിൽ കടക്കണം, എന്നാലും ഉള്ളതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുക. എന്നാൽ തീ തീരെ കത്താതെ നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കും ചെയ്യും. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അങ്ങനെ ഇടക്കിടക്ക് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ ഇട്ട് കൊടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ ആ ഭാഗം കരിയും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഇങ്ങനെ പറയാണ് കേട്ടോ. കാരണം കുക്കിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ കാണണമല്ലേ. അപ്പോൾ ഒരിക്കലും ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് പറയാണ്. അപ്പോൾ നമ്മളെ പത്തിരി ഇതാ വെന്തിക്കണം കേട്ടോ ഫസ്റ്റത്തത്. ഇനി ഞാനൊക്കെ ചുട്ടിട്ട് കാണിക്കാം. അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ അതവിടെ കടന്നിട്ട് അങ്ങനെ തിളച്ചോളും വെള്ളം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടിനി റിച്ചുനി മദ്രസ്ക്ക് പറഞ്ഞാച്ചിനി കേട്ടോ. പത്തിരിയൊക്കെ പരത്തി രണ്ടെണ്ണം ചുട്ടാണ്ട് ഓൽക്ക് കൊടുത്തിനി ആദ്യം. അങ്ങനെ പിന്നെ ഞങ്ങളും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഞാനും ഇതാ ഒരു പ്ലേറ്റിക്ക് 2 പത്തിരിയൊക്കെ എടുത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ കണ്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മൾ വാവുക്കാക്ക് ഫോൺ ചെയ്യണ്. അപ്പോൾ പിന്നെ ഫോൺ എടുത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയൊക്കെ അതാണ് പ്ലേറ്റിൽ ഒന്നായിട്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താ ചായക്ക് കടി ഉണ്ടാക്കിയത് ചോദിച്ചപ്പോൾ ഞാൻ അത് പൊന്തിച്ച് കാണിച്ചു കൊടുത്തിനി കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലായിടത്തു കൂടെ പരന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടേനി നമ്മളെ പൊരിച്ച പത്തിരി ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. പൊരിച്ച പത്തിരിക്ക് നല്ലൊരു കോംബോ ആണ് പിന്നെ ചിക്കൻ കറി. ചിക്കൻ കറിക്ക് ഇപ്പോൾ ചിക്കന് നല്ല റേറ്റ് കുറവാണല്ലേ. ഇന്നലെയൊക്കെ 75 രൂപയ്ക്കുള്ളൂ ചിക്കന്. എൻ്റെ ഫോണിൽ ഒന്ന് മെസ്സേജ് വരും കേട്ടോ. നമ്മൾ എപ്പോഴും കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിക്കൻ വാങ്ങണതുകൊണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും. അപ്പോൾ ഇന്നലെ 75 രൂപയെ തോന്നുന്നുണ്ട് കേട്ടോ ചിക്കന് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കുറച്ച് 2 ദിവസം മുന്നേ വാങ്ങിയ ചിക്കനാണ്, ഇന്നലെ വാങ്ങിയതൊന്നല്ല. അപ്പോൾ നമ്മളെ ചിഞ്ചുമോക്ക് മീൻ മതി പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ മീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മീനൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. അപ്പോൾ അത് ഐസ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിനി. അങ്ങനെ മീനൊക്കെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. അപ്പോൾ ചിഞ്ചുമോൾക്ക് അയില മീനാണ് വേണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അയില മീൻ തന്നെ ഏട്ടാ ഞാൻ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറി ഉണ്ടാക്കണം, പിന്നെ പൊരിക്കും വേണം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് ഇതായി ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നെ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടോ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, കുറച്ച് തോനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു 2-3 എണ്ണമെങ്കിലും എടുത്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വേറെ കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് എടുത്താണ്ട് കറി വെക്കാമല്ലോ. അപ്പോൾ മീൻകാരനെ കാത്തിക്കണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു 2-3 മീനെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ എപ്പോഴേലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് മീൻ നന്നാക്കാണ് കേട്ടോ. പിന്നെ ഞാൻ മീൻ നന്നാക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കമൻറ്റിൽ ഇങ്ങനെ കാണാം, മീനിൻ്റെ വാല ആദ്യം മുറിക്കരുത്, തലഭാഗമാണ് ആദ്യം മുറിക്കേണ്ടത് പറഞ്ഞിട്ട്. ഞാൻ ചിലപ്പം മറന്നാണ്ട് നമ്മൾ പഠിച്ചതല്ലേ പാടുള്ളൂ അല്ലേ. എപ്പോഴും ഞാൻ മീനിൻ്റെ വാലാട്ടം ആദ്യം മുറിച്ചൽ. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കമൻറ്റിൽ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഓർമ്മ വരും മീൻ നന്നാക്കുമ്പം. അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് പിന്നെ തലഭാഗം മുറിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉണ്ടായിട്ടേക്കാരങ്ങനെ പറയണതില്ലേ, എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നല്ലതല്ലേ. പിന്നെ നമ്മൾ അതേപോലെ ചെയ്യൂലല്ലോ, തെറ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വീഡിയോയിൽ തെറ്റു കുറ്റങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ട് കേട്ടോ, ഞാൻ അതേപോലെ ചെയ്യും. അപ്പോൾ ഞാൻ മീൻ വേഗം നന്നാക്കി എടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ അരി ഇട്ട് കൊടുത്തിന് കിട്ടും. അരി ഇട്ട് കൊടുത്തിട്ടാണ് മീൻ നന്നാക്കാൻ നിന്നിനത്. അപ്പോൾ അതൊക്കെ കൂടെ വീഡിയോയിൽ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ നന്നാക്കിയെടുത്ത് അത് ആ കല്ലും വെട്ടുകണ്ടെന്ന് ഓരതിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മീൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതിലെ മീനിൻ്റെ മേലെ ഒരു ഒരു വെള്ളി കളർ പോലെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാവും. അത് ആ കല്ലും വെട്ട് ഒരതി കഴിഞ്ഞാൽ പോവും. എനിക്കത് ആദ്യം അറിയില്ലേ കേട്ടോ, ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കണ്ടതാണ്. പിന്നെ അയില മീൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടതേ കേട്ടോ, അങ്ങനെ കല്ലും വെട്ട് ഒരത്തിയപ്പം അതിനുള്ള ആ ഒരു പിന്നെ വെള്ളി കളറുള്ള ഒരു സാധനം ഇങ്ങനെ പോണത് കണ്ടിന്. അപ്പോൾ ഞാനും ചെയ്ത് നോക്കി. അപ്പോൾ അതേപോലെ പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയിക്കാനെ, ഞാനിപ്പോൾ ഇപ്പോൾ കിട്ടിയ അറിവാണ്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കളിയാക്കരുത് നിങ്ങളിന്നെ. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. നമുക്ക് പൊരിക്കുള്ള മീനൊക്കെ ഞാനിതാ വരഞ്ഞു വെച്ചിക്കണ്. പിന്നെ ചെറിയ മീൻ ഇങ്ങനെ രണ്ട് മൂന്ന് പീസൊക്കെ ആക്കിയാണ്ട് കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇനി പൊരിക്കുള്ളിലേക്ക് വേഗം മസാല തേച്ച് വെക്കാം. എന്നാൽ അതിൽ മസാലയൊക്കെ പിടിച്ചോളും മീൻ കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേന്. അപ്പോൾ മീൻ പൊരിക്കാനുള്ള മസാല നമ്മൾ സാധാ മസാല കേട്ടോ, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിക്കണ്, ജീരകം വലിയ ജീരകം പൊടിച്ചതും കുറച്ചിട്ട് കൊടുത്തുക്കണ്, ഉപ്പിട്ട് കൊടുത്തുക്കണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തുക്കണ്, പിന്നെ നാരങ്ങ നീരില്ലേനെ. അപ്പോൾ ഞാനൊരു തക്കാളി മുറിച്ചുകൊണ്ട് വന്നിട്ട് തക്കാളിൻ്റെ നീര് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കുക നല്ലത്. നാരങ്ങ നീര് എന്ത് ഫുഡൊക്കെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കാരം. ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കാണെങ്കിലും അതേപോലെ ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും മീൻ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ നാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ നാരങ്ങ ഇല്ലേനി കേട്ടോ. അപ്പോൾ ഞാൻ മീനിൽ മീനിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയാണ്ട് അയക്കത് ആ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിക്കണ്. ഇനി ഇവിടെ അടച്ച് വെക്കാം. ഫ്രിഡ്ജിലൊന്നും കൊണ്ടുപോയി വെക്കണില്ല കേട്ടോ, ഇവിടെ തന്നെ വെച്ചേക്കാണ്. വാഴണ്ടലിയിലായതുകൊണ്ട് ഇനിയിപ്പോൾ വേറൊരു പാത്രത്തേക്ക് ആക്കണ്ടെന്ന് വിചാരിച്ച് മീൻ നന്നാക്കിയിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പാത്രം കൊണ്ട് തന്നെ അടച്ചും കൊടുത്തു. ഇനി നമ്മൾ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലൊഴിച്ച മീൻ കറി ഇല്ലേ, അതാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ ഞാനൊരു ബൗളുക്ക് 2 സ്പൂണ് മുളക് പൊടി എടുത്തുക്കണ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തുക്കണ്, പിന്നെ അതേപോലെ 2.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തുക്കണം കേട്ടോ. മല്ലിപ്പൊടി ഇതിക്ക് കൂടുതൽ ചേർക്കുന്നുണ്ട് ഞാൻ. പിന്നെ എൻ്റെ സ്പൂണുകൾ കണ്ടില്ലേ, കുഞ്ഞു സ്പൂണാണ് കേട്ടോ. അപ്പോൾ അത് നോക്കണ്ട, സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറയണത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തുക്കണ്. എന്നിട്ട് ഇതാ അതിക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചാണ്ട് നമ്മളിങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കുമല്ലോ, അങ്ങനെ ആക്കിയെടുക്കണുണ്ട്. കുറേ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കണ്ട, ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കിയെടുത്താൽ മതി. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിരിക്കണം, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മീൻ കറിക്ക് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേനും, അത് തൊലിയൊക്കെ കളഞ്ഞാണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടേനും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ എടുത്തുക്കണ്, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളകും. പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ, അപ്പോൾ ഒരു പച്ചമുളക് എടുത്തുക്കണ്. പിന്നെ പുളി കുടംപുളിയാണ് എടുത്തുക്കണത്, അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. പിന്നെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങൻ്റെ പാലാട്ടോ എടുത്തുക്കണത്, അത് 1/2 പാലും 2/2 പാലും വേറെ വേറെ ആക്കി എടുത്തുക്കണ്. പിന്നെ ഇതാ ഒരു മണ്ണിൻ്റെ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു അടുപ്പിലാട്ടോ കറി ഉണ്ടാക്കണത്. അപ്പോൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ചൂടായപ്പം കുറച്ച് ഉലുവട്ട് കൊടുത്തു ഒന്ന് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിനി ആ ഒരു ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കുകയൊക്കെ ചെയ്യുക, പക്ഷേ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തത്. അപ്പോൾ ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്തോളണ്ടി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ഉള്ളി ആ എണ്ണയിലിട്ട് ഒന്ന് ഇട്ട് മൂത്ത് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ 2 ഉണക്കമുളകും കൂടെ ഇതിക്ക് ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണക്കമുളക് ഇല്ലേ, അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അതാ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. നല്ലോണം അങ്ങോട്ട് ബ്രൗൺ കളറാണ് വരെ ഇളക്കൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് അതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു പച്ചമണമൊക്കെ മാറി ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പിന്നെ ചെറിയൊരു ബൗളിൽ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് കലക്കി വെച്ചിനാലോ, അപ്പോൾ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കി വെള്ളം കുഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ചേർക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കൊന്നും ചെയ്യൂല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടാവുമ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ അതിക്ക് ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ തേങ്ങൻ്റെ 2/2 പാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലോ, ആ ഒരു 2/2 പാൽ ഇതിൽ കൊഴിച്ചു കൊടുത്തു ആദ്യം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു.
ഇനി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിനല്ലോ, ചെറിയൊരു തക്കാളിയായിട്ട് എടുത്തിരിക്കണത്. ആ ഒരു തക്കാളി അരിഞ്ഞതും അതിക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തു. പിന്നെ കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിക്ക് മീനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ ഇവിടെ വെട്ടി വെച്ചിനല്ലോ, അപ്പോൾ മീനൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം കേട്ടോ, പക്ഷേ ഈ ഒരു അയില മീൻ വെച്ചിട്ട് ഉണ്ടാക്കും, ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രണ്ടാം പാലിലാണ് ഈ ഒരു മീന് വെന്ത് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഈ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്, ഇനി അതവിടെ കടന്നിട്ട് വേവട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ഒരു രണ്ട് ബീട്രൂട്ട് ഇവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിന് ഞാൻ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതുമ്മ ഇങ്ങനെ ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ. ഇതുമ്മ എപ്പോൾ പണിയെടുക്കുകയാണെങ്കിലും കയ്യുമ്മ ചെറുതായിട്ടൊന്ന് മുറിയാവും, കാരണം ശ്രദ്ധ മാറിപ്പോയാൽ കയ്യുമ്മ ഇതേപോലെ ഇങ്ങനെ ചുരണ്ടുന്ന സമയത്ത് വിരലിൻ്റെ എവിടെയെങ്കിലും ഒരു അറ്റത്ത് മുറിയാവും കേട്ടോ. ഒന്ന് പോയിക്കണ് മുറി, ചിലപ്പോൾ സ്പീഡ് കുറച്ച് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് അതേപോലെ കയ്യും പൊള്ളിയിക്കണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിനല്ലോ മീൻ കറിക്കുള്ളേ, അപ്പോൾ അതിൻ്റെ ആ തേങ്ങാപ്പീര് ഉണ്ടേനും അത് വെറുതെ കളയണ്ട വിചാരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേഗം ചട്ടിയെടുപ്പത്ത് വെക്കുക, വേഗം ഇതുണ്ടാക്കിയാൽ മതി. ഇനി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതിക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ചുമന്ന കളറായിട്ട് പിന്നെ കാണുന്നതാണ് ഇഷ്ടം. ചോറ്റിലൊക്കെ കുഴച്ച് കഴിക്കുമ്പം നല്ലൊരു കളറൊക്കെ ഉണ്ടാവുമല്ലോ, ചുമപ്പ് കളറാവുമ്പോൾ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതങ്ങനെ അവിടെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ മീൻ കറി ഒന്ന് വന്ന് നോക്കി. പിന്നെ അപ്പോൾ മീൻ കറി വന്ന് നോക്കിയപ്പോൾ മീൻ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒന്നാം പാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒന്നാം പാലായി കൊഴിച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വന്നിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു മീൻ കറി. പിന്നെ നമുക്കിത് തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവയൊക്കെ ആദ്യം പൊട്ടിച്ചെടുത്തിട്ടൊക്കെയല്ലേ ഇത് പിന്നെ ഉണ്ടാക്കിയിരിക്കണത്, അതുകൊണ്ട് പിന്നെ തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കറി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ ആ ചട്ടി ചൂടായി വരണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേഗം ഉപ്പേരി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതാ ഗ്യാസ് നമ്മൾ സ്റ്റീലിൻ്റെ കടായിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പേരിൻ്റെ ആ ഒരു മിക്സേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി. പിന്നെ ഇത് നമുക്ക് നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ എപ്പോഴും ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നു വേണ്ട, ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലാണ് പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിയാണ്ട് പെട്ടെന്ന് കരിയുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ, എന്ത് ഫുഡാണെങ്കിലും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുക ചെയ്യുള്ളൂ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചു. അപ്പോൾ തന്നെ നമ്മളെ മീൻ പൊരിക്കണ ചട്ടിയൊക്കെ ചൂടായതിനും അതിൽ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച മീനിന് ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ചട്ടി കുറേ ദിവസമായിരിക്കണം കേട്ടോ ഞാൻ എടുത്തിട്ട്. ഇതിങ്ങനെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പം പിന്നെ നല്ല എന്താ പറയുക, നല്ല ഈ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് എളുപ്പം ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടും. കുറേ ദിവസം ഉപയോഗിക്കാതെ നിന്ന് പിന്നെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു തുരുമ്പൊക്കെ വരുകയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ഇത് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾ പിന്നെ അങ്ങനെ ഉപയോഗിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുത്തോളണ്ടി. വെള്ളത്തിൻ്റെ നനവോടുകൂടിയൊന്നും വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ തുരുമ്പൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളണ്ടി. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു നല്ലതാണ് പറഞ്ഞിട്ട് വാങ്ങി ഇപ്പം എൻ്റെ ചട്ടി കേടുന്നൊന്നും നിങ്ങൾ പറയരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാനൊരു കൊല്ലത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പം അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരലുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ചട്ടിയിലിട്ട് കൊടുത്തു. പിന്നെ ഇതാ വന്നിട്ട് നമ്മൾ ഉപ്പേരി തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതാ ഉപ്പേരിയൊക്കെ വെന്തിക്കണം കേട്ടപ്പോൾ. ഇപ്പോൾ കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിക്കണ്. അങ്ങനെ അതും അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ച് അപ്പോൾ തന്നെ പിന്നെ മീൻ പൊരിക്കണ കൊടുത്തേക്ക് വന്ന് നോക്കി. അപ്പം മീനും ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇന്ന് മീൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ അടിയിൽ പിടിക്കുമോയെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഒരു മീനിൻ്റെ ഏറ്റവും ഒരു ഭാഗം അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മീൻ കറി എന്തായിരിക്കണം നോക്കണ്ടേ. മീൻ കറി ഒന്ന് പോയിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറി തുറന്ന് നോക്കിയപ്പം നല്ല അടിപൊളിയായി വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇത് തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറി കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിൻ്റെ. നമ്മൾ തേങ്ങാപ്പാൽ കുഴിച്ചുണ്ടാക്കിയ കറിയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ കൂടെ. അല്ലാതെ ഇനിയിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കറി. പിന്നെ കറിയൊക്കെ അടച്ച് വെച്ചു. ഇനി ഞാൻ ചോറ് വിളമ്പി കാണിക്കാം. അപ്പോൾ ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല, എന്നാലും ചോറ് വിളമ്പി നമ്മളെ ചിഞ്ചുമോൾക്ക് കൊടുക്കാം കേട്ടോ. ഓൾക്കായിട്ട് ഉണ്ടാക്കിയ ഫുഡാണെന്ന്.
അപ്പോൾ ഇതാ ഞാൻ പോയിട്ട് ഒരു വാഴണ്ടലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടേനി. അതൊക്കെ ഒന്ന് തുടച്ച് അതിക്കതാ ആദ്യം ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയ മീൻകറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻകറി ഒരു രസമില്ല കേട്ടോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിനി, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കണ തന്നെയാണ്, ചിലപ്പോൾ വീഡിയോയിലും കാണിക്കലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇന്നിപ്പോൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയത്, മറ്റേ ലാസ്റ്റ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കലാണ്. ഇന്നിപ്പോൾ തേങ്ങാപ്പാലിലല്ല നമ്മൾ മീനൊക്കെ വേവിച്ചെടുത്തത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആദ്യത്തെ കാട്ടിലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു മീനിൻ്റെ പനഞ്ഞുണ്ടായിരുന്നല്ലോ, അതും പിന്നെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ചിഞ്ചുവിന് മാത്രമേ പറ്റുള്ളൂ, മറ്റുള്ള ആരും കഴിക്കില്ല. അപ്പം അതും അയക്ക് വെച്ചു കൊടുത്തേക്കണ്. പിന്നെ ഒരു അയിലമീൻ്റെ കഷ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ട് പൊരിച്ചത്. അപ്പോൾ വാൽക്കഷ്ണേ പറ്റുള്ളൂ ഓൾക്ക്, അപ്പോൾ ആ ഒരു വാൽക്കഷ്ണം ഓൾക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അതാ ചോറൊക്കെ ഞാനൊന്ന് കുഴച്ച് കഴിക്കട്ടെ കേട്ടോ, ആദ്യം എന്നിട്ട് കൊടുക്കും ഓക്ക്. ഓക്ക് വിളമ്പിയ ചോറാണ്, എന്നാലും ഞാനൊന്ന് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ നല്ല ടേസ്റ്റാണ് പറയാം. എന്നും നിങ്ങൾ പറയില്ലേ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി, നിങ്ങൾ തന്നെ നല്ല ടേസ്റ്റാണെന്ന് പറയാണ്. അപ്പോൾ ഞാൻ ചിഞ്ചുനോട് പറഞ്ഞു വീഡിയോയിൽ വരുമോ ചോദിച്ചപ്പോൾ വീഡിയോയിൽ വരാൻ മൂടില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത പോലെ ഒന്നും കൊണ്ടുണ്ടല്ലോ, എപ്പോഴേലൊക്കെ വരലുണ്ട് കേട്ടോ, തീരെ വരലില്ല എന്നല്ല, ഇപ്പം വരാൻ മൂടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കാണിച്ചില്ല എന്നുള്ളൂ. ഇങ്ങനെ ആരെയൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ലേ, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചത് പറഞ്ഞതാണ് ഞാൻ ഇത് കഴിക്കുന്ന വീഡിയോയിൽ കാണിക്കട്ടെ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ ആദ്യം തിന്നിട്ട് എനിക്ക് തരാ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടുള്ള തിന്നിട്ട് പിന്നെ ഒക്കെ കൊടുത്തു ചോറ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരു സ്ഥലം വരെ പോയി എന്നാലേ പറഞ്ഞില്ലേ. അതെന്താ വെച്ചാൽ നമ്മൾ പ്ലസ് ടു ഒക്കെ പാസ്സായില്ലേ, പ്ലസ് ടു പാസ്സാവണതിൻ്റെ മുന്നേ തന്നെ പ്ലസ് ടുവിൻ്റെ എക്സാമൊക്കെ എഴുതി റിസൾട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. റിസൾട്ട് അറിയാനായപ്പോൾ തന്നെ ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ പ്ലസ് ടു യോഗ്യത എല്ലാവർക്കൊക്കെ അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അപേക്ഷിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, കിട്ടില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ 20 ആൾക്കാരുണ്ടായിന്, അതിൽ 3 ആൾക്കാരെ സെലക്ട് ചെയ്യുള്ളൂ ആ 20 ആൾക്കാരിൽ നിന്ന്. അപ്പോൾ അതിലൊരാൾ ഞാനുമാണ്, ഫസ്റ്റ് ഞാനാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. കാരണം ഞാൻ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിന് കേട്ടോ, നമ്മളിവിടുന്ന് 8 മണിക്കുണ്ട് ബസ്. അപ്പോൾ ആ ഒരു ബസ്സിനാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ 9:10 ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദിച്ചിട്ടോ ആദ്യം ആരാ വന്നത്, അങ്ങനെ ഫസ്റ്റ് ഞാനാണ് വന്നിരുന്നത്, അങ്ങനെ ഫസ്റ്റ് തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോബ് കിട്ടുമല്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷമൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കണതല്ലേ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പ്ലസ് ടുവിന് പോയത് കാര്യമായി തോന്നുന്നുണ്ട്, ഇനി എനിക്കറിയില്ല എന്താ റിസൾട്ട് എന്നുള്ളത്, അത് ഞാൻ അറിഞ്ഞിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ജോബാണ് കേട്ടോ, നമുക്ക് കുടുംബശ്രീൻ്റെ കീഴിൽ ഒരു ഹോം ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ കോർഡിനേറ്ററായിട്ടാണ് ജോബ് കിട്ടുകയാണെങ്കിൽ കിട്ടുക. അപ്പോൾ ഞാനത് പറയാൻ കാരണം ഞാൻ ഇങ്ങനെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കാൻ പോയപ്പോൾ ചില ആൾക്കാരൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് അപ്പം ഇനി പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു യോഗ്യത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഇതേപോലുള്ള ജോബിനൊക്കെ അപേക്ഷിക്കാമല്ലോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ചില വീട്ടമ്മമാരൊക്കെ അത്യാവശ്യം പഠിച്ച ഡിഗ്രിയൊക്കെ എടുത്ത വീട്ടമ്മമാരെന്നെ ഉണ്ടാവും വെറുതെ വീട്ടിലിരിക്കണം, അപ്പം ജോബൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ തൊഴിലവസരങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് അപേക്ഷ ഇട്ടാൽ മതി, ചിലപ്പോൾ കിട്ടിയാലോ. അപ്പോൾ കളിയാക്കുന്ന ആൾക്കാരെ മുന്നിലൊക്കെ ജയിച്ച് കാണിക്കണം, അതാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല പറഞ്ഞാണ്ട് മൂലക്ക് ഇരുന്നിട്ട് ഒരു കാര്യമല്ല, ആരും നമുക്ക് എന്നാൽ അത് എടുത്തോ പറഞ്ഞാണ്ട് കൊണ്ടുവന്നരില്ലല്ലോ. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ, ഇൻഷാല്ലാ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക്